श्री राहुल मांगूटत्तिल नोकू इन बदल नीवे पा अल वाव निवर्ति ऑटोमाटिक सिग्नलिंग संविधान ऐर्पड़िया मे अगे वेगम नमुक स्थल मत स्थल वाद राहुल टेलीविशन चर्चा आवर्ती पर शतकोटि चलवि और स्टाड अलोण पा निर्मी नीवे पा पिष्कूटे अरूटी वावल अब नेकूटे अब ई चर्चा प्रयोजन एंण चोलवे बोर्ड अंगं सुबोध जैन चो नापति वर्ष ए सर्वीस कलवधि नापत् वर्ष और वाव और सिंगि कर्व री अलइन इंडियन रेलवे के लिए अब और क्यों इतवर क्यों नामिंग भावन मनकोट कटी अगे आया इन आया कुयुक्ति केरल पद्धति एर्ती इन संवाद कह आद चोद अलमे मी इन चर्च अटी नाम अगे तीन इन इन अभिप्राय प्रकटन ഒരെണ്ണമെങ്കിലും ഔദ്യോഗികമായ സ്വഭാവമുള്ളതാണോ എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോ ഈ കേരളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ഡിപിആർഒ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാളെ ദിവസം നടത്തിയിട്ടുള്ള പ്രക്രിയകളൊക്കെ വെച്ചിട്ട് ഇവർ കോണ്ടംപ്ലേറ്റ് ചെയ്ത ചില ആർഗ്യുമെന്റ്സ് അവർ വിദഗ്ധരാണ് അവരുടെ വൈദഗ്ധ്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഒരാളുടെ ഇപ്പോ കുഞ്ചറിയയുടെ ആയാലും സുബോധ് ജൈന്റെ ആയാലും ആരുടെയും ആധികാരികതയെ പറ്റി ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അപ്പോൾ ഈ സുബോധ് ജൈനുള്ള ആധികാരികത അലോക് കുമാർ വർമ്മ പറയുന്ന ആശങ്കകൾക്കില്ലേ ഇന്ത്യൻ റെയിൽവേയും അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അവിടെയാണ് പൂർവകാല ചോദ്യം ഉണ്ടാവുന്നത് രാഹുൽ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഇത് സുബോധ് ജൈൻ ഈ കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ അലോക് കുമാർ വർമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ അലോക് കുമാർ വർമ്മയ്ക്ക് അലോക് കുമാർ വർമ്മയുടെ ചോദ്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിയുമായിരുന്നു സുബോധ് ജൈൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അലോക് കുമാർ വർമ്മയ്ക്ക് അത് ഖണ്ഡിക്കാൻ കഴിയുമായിരുന്നു ഞാൻ നേരത്തെ ഡോക്ടർ ശ്രീധരനോട് ചോദിച്ചതാണ് ആ ചോദ്യം അദ്ദേഹവും റെയിൽവേ എഞ്ചിനീയറിംഗിൽ വിദഗ്ധനാണല്ലോ സുബോധ് ജൈൻ പറയുന്നതല്ല യാഥാർത്ഥ്യമെങ്കിൽ അലോക് കുമാർ വർമ്മയ്ക്ക് അത് ഖണ്ഡിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ഈ ഇതിൽ പങ്കെടുത്തില്ല അതിനുശേഷം അദ്ദേഹം ട്വിറ്ററിൽ എഴുതി എനിക്ക് സുബോധ് ജൈനോട് ചില ചോദ്യങ്ങളുണ്ട് ആരെങ്കിലും ഒരു ഡിസ്കഷൻ വെച്ചാൽ ഞാൻ ചോദിക്കാം എന്ന് നമ്മൾ ബസ് പോയി കഴിഞ്ഞിട്ട് അതിന് കൈ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ശരി ഇനി താങ്കൾ ഇടപെടുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ആ സംവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് ഞാൻ അത് ആവർത്തിക്കണമെങ്കിൽ ആവർത്തിക്കാം ഇപ്പോ അലോക് കുമാർ വർമ്മ ഈ പ്രത്യേകമായ സംവാദത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് എനിക്കോ താങ്കൾക്കോ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മാത്രം തീരുമാനമാണ് എന്തായാലും അലോക് കുമാർ വർമ്മയുടെ വക്താവായിട്ടല്ല ഞാൻ ഇരിക്കുന്നത് എന്ന് താങ്കളെ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് ഇനിയും അതിന്റെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിച്ചത് സംസ്ഥാന സർക്കാരിനോടും മുഖ്യമന്ത്രിയോടുമുള്ള സമയമാണ് അവിടുന്ന് സർക്കാർ പിന്നോക്കം പോയി ചീഫ് സെക്രട്ടറിയുടെ മധ്യസ്ഥതയിൽ ഒരു സംവാദമാകാമെന്ന് പറഞ്ഞു അവിടുന്ന് സർക്കാർ പിന്നാക്കം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഈ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം സംവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ആളല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സിപിഎം പ്രതിനിധിയും ഞാനും അദ്ദേഹവും രാവിലെ മറ്റൊരു ദൃശ്യമാധ്യമത്തിൽ ചർച്ചയിൽ പങ്കെടുത്തു ഇന്നത്തെ ദിവസവും അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റുകൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുന്നില്ല ഇനി സുബോധ് ജൈനെ അദ്ദേഹം പേടിക്കുന്നുണ്ടോ ഇല്ല കാരണം അതുകൊണ്ടാണല്ലോ നിങ്ങളോടടക്കം പറഞ്ഞിരിക്കുകയാണല്ലോ നിങ്ങളൊരു ചർച്ച സംഘടിപ്പിക്കുക കാരണം ഇപ്പോൾ ഇന്ന് കേരളയിൽ കമ്പനിയും മാതൃഭൂമിയും തമ്മിൽ ചർച്ച നടത്തുന്നതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം രണ്ടു പേർക്കും ചർച്ച നടത്താൻ മാത്രമേ കഴിയുകയുള്ളൂ നയപരമായ ഒരു തീരുമാനമെടുക്കാൻ രണ്ട് ചർച്ചയ്ക്കും കഴിയുകയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഓർഗനൈസ് ചെയ്യാം സുബോധ് ജൈൻ പറഞ്ഞതാണോ അലോക് കുമാർ വർമ്മ പറഞ്ഞതാണോ ശരി നോക്കാം ഇനി എൻ്റെ ചോദ്യം അഭിലാഷിനോടും ഇത് കേൾക്കുന്ന ആളുകളോടുമാണ് സുബോധ് ജൈൻ ആധികാരികമാണ് അപ്പോൾ അലോക് കുമാർ വർമ്മ ആധികാരികമല്ലേ നിങ്ങൾ റെയിൽവേയുടെ സർവീസും ആ മേഖലയിലെ പ്രവർത്തന മികവുമാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നതെങ്കിൽ അപ്പോൾ അലോക് കുമാർ വർമ്മയ്ക്കും അതേ ക്രെഡൻഷ്യലുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ക്രെഡിബിലിറ്റി ഇല്ലേ ഇനി ചർച്ചയിൽ പങ്കെടുത്ത രണ്ടാമത്തെ ആളാരാണ് ആർ വി ജി മേനോൻ ആർ വി ജി മേനോൻ ആരാ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താ ഈ കൊച്ചി മെട്രോ കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെതായ ശാസ്ത്രീയ ആംഗിളുകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന ആരാണ് ആർ വി ജി മേനോൻ സാറാണ് കേരളത്തിലെ നാളിത് വരെയുള്ള വികസന പ്രവർത്തനങ്ങളായാലും സി പി എമ്മിന്റെ ഒരു ശാസ്ത്രീയ അപ്രോച്ചുകളെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന ആള് ആർ വി ജി മേനോൻ സാറാണ് അപ്പോൾ ആർ വി ജി മേനോൻ സാറിന് ക്രെഡൻഷ്യൽ ക്രെഡിബിലിറ്റി ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് അവരും ഈക്വലി കോമ്പീറ്റബിൾ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ അവരുടെ എല്ലാം ആർഗ്യുമെന്റുകൾക്ക് പ്രസക്തി ഉണ്ട് പിന്നെ ഇന്നത്തെ ചർച്ചയിലേക്ക് വന്നാൽ അതിനെപ്പറ്റി ഇനി അടുത്ത ഭാഗത്തിലാണോ ചോദിക്കുന്നത് എനിക്കറിയില്ല അടുത്ത ഭാഗത്തിൽ നമുക്ക് അതിലേക്ക് വരാം